ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കാം. ഇത് നമ്മൾ 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ ചവ്വരി എടുത്തിട്ടുണ്ട്. ചവ്വരി എന്ന് പറഞ്ഞാൽ വലിയ തരിയുള്ള ചവ്വരി ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ള ഏതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. വലിയ തരിയുള്ള കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അതാവുമ്പോൾ കൂടുതൽ കാണാനൊക്കെ ഭംഗിയുണ്ടാവും. ഇത്തിരി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അത് എത്രയാണോ നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. കഴിയുന്നതും നിങ്ങൾ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 10-12 കാഷ്നട്ട് സെന്ററിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത ഉണക്കമുന്തിരി ഉണ്ടല്ലോ, കറുപ്പ് കളറിലുള്ള, അതൊന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ചില സമയങ്ങളുടെ ഇതിൽ മണ്ണും കരടും പൊടിയൊക്കെ ഉണ്ടാവും. ഇത് 1/2 കപ്പ് അളവിൽ നിലക്കടലയാണ്, റോസ്റ്റഡ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തിരി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഈ ചവ്വരി, നമ്മുടെ നാട്ടിലൊക്കെ സാബൂനരി എന്നാണ് കേട്ടോ പറയാറ്. അത് പ്രത്യേകം എടുത്ത് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ വിധത്തിലാണ് പറയുന്നത്. ചവ്വരി, സാബൂനരി, സാബൂദാന, സാഗോ, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും കാണുമ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നല്ല ചൂടുള്ള സമയത്താണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ ചവ്വരി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ സ്ട്രൈനറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇങ്ങനെ ഇട്ടുകൊടുത്താല് അധികം വരുന്ന ഓയിലൊക്കെ അടിയിലേക്ക് പോയിക്കോളും. അപ്പൊ ഈ ഒരു രീതിയിൽ ഇട്ടുകൊടുക്കുക. ഇനി ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ബാലൻസ് ഉള്ള ചവ്വരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മള് ചവ്വരി മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഇതേ ഓയിലിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നിലക്കടല, നിലക്കടല ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഇവിടെ തേങ്ങാക്കൊത്ത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കാഷ്നട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം കാഷ്നട്ടും കൂടി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കോരി മാറ്റാം. ഈ പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കിസ്മിസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
കിസ്മിസും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. വെയിറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അവസാനം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത് കറിവേപ്പിലയാണ്. കറിവേപ്പില റോസ്റ്റായി വന്നിട്ടുണ്ട്. കോരി മാറ്റാം. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ മൊത്തത്തിൽ എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ചൗവരിയും പിന്നീട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നീലക്കടലയും തേങ്ങാക്കൊത്തും കപ്പലണ്ടിയും കിസ്മിസും കറിവേപ്പിലയും എല്ലാതുള്ള മിക്സ് ഉണ്ടല്ലോ അതും എടുത്തു വെച്ചിട്ടുണ്ട്. ചൗവരി ഇപ്പൊ നമ്മൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോ അതിന് വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ചൗവരി നമ്മൾ, അതായത് സാബുനരി, റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീണ്ടും പറയാണ്, നമ്മൾ നന്നായിട്ട് ഹീറ്റായിട്ടുള്ള ഓയിലാണ് നമ്മൾ ചൗവരി ഇട്ട് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നൊന്ന് ഡൗൺ ആക്കുക. ഇത്തിരി തേങ്ങാക്കൊത്തോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് ജസ്റ്റ് ഡൗൺ ആക്കുക. അതിനുശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൗവരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായി കിട്ടുക. ഞാൻ നിങ്ങളെ കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കിട്ടണം. അല്ലാതെ ഇങ്ങനെ ആവാതെ ഉള്ളിൽ കുക്കാവാത്ത വിധത്തിൽ കിട്ടരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ജസ്റ്റ് നമ്മൾ റോസ്റ്റായി വരുമ്പോൾ തന്നെ അത് മുകളിലേക്ക് പൊങ്ങി വരും. ആ ടൈമിൽ തന്നെ നമ്മൾ കോരി മാറ്റി ഒരുപാട് ടൈം വെക്കരുത്. അപ്പൊ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്കറിയാലോ, ചൗവരി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ചൗവരിയിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ബാലൻസുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ എള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്ക് അരക്കപ്പ് അളവില് പഞ്ചസാര പൊടിച്ചതാണ്, ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം അരക്കപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നാലും പറയാണ്, മധുരമൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മളിവിടെ പൗഡർ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് മധുരം താല്പര്യം ഇല്ലെങ്കിൽ മുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ പൗഡർ ഷുഗർ ആഡ് ചെയ്തതിന് പകരം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത പച്ചമുളകും ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ നമ്മള് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ചൗവരി റോസ്റ്റ് ചെയ്തെടുത്തല്ലോ. ചൗവരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കഴിയുന്നതും കുട്ടികളല്ലാതെ മുതിർന്നവരെന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കാരണം ചൗവരി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ കുട്ടികളൊക്കെ ആവുമ്പോൾ അവർക്ക് പെട്ടെന്ന് പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ മുതിർന്നവരെന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ ചെയ്യുമ്പോൾ തന്നെ എന്റെ മുഖത്തേക്ക് ഒന്ന് പൊട്ടിത്തെറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളെ കൈ കൊടുക്കാതെ മുതിർന്നവരെന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ സെർവ് ചെയ്യാനായി പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം.
അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ചവ്വരി കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്ക് തന്നെയാണിത്. ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടാവും, നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറിയതിന്റെ ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കഴിക്കാവുന്നതാണ്. പെട്ടെന്നൊന്നും കേടുവരുന്ന റെസിപ്പി അല്ല ഇത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു രീതിയിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചാല് ഒരു ഗസ്റ്റ് വന്നാലും കുട്ടികൾ സ്കൂളൊക്കെ വിട്ടു വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഇതേപോലെ റെഡിയാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാല്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉള്ള സ്നാക്ക് തന്നെയാണിത്. ചെലവ് കുറഞ്ഞ റെസിപ്പി തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടാവാതിരിക്കില്ല, ആ കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ റെസിപ്പീസ് ഒക്കെ കണ്ട് അതിന്റെ കൂടി ഒന്ന് കമന്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത്. റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൌട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.